ഇരുമ്പുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2019-20 വർഷത്തെ 10-ാം തരം വിജയഭേരി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. SSLC വിജയ ശതമാനത്തിലേറെ പിന്നിലായിരുന്ന ഈ വിദ്യാലയം ചിട്ടയായ വിജയഭേരി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായി മാറിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടുകയും പരീക്ഷ എഴുതിയ ഒരു കുട്ടി ഒഴികെ എല്ലാവരും ഉന്നത വിജയം കൈവരിക്കുകയും ചെയ്ത മികവിന്റെ കരുത്തിലാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പ്രഥമ പ്രവർത്തനത്തിനായി പ്രശസ്ത ട്രെയിനർ KV ഫാജ് സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. അവൻ ഇവിടെ ഇരിക്കുമ്പോൾ പോലും അവന്റെ കുറ്റാനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് നല്ല ചിന്തയാണ്. അതുകൊണ്ടാണ് കേട്ടോ, ഇനി ശ്രദ്ധിക്കാം. ഇനി പഠിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ പഠിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എത്തമ്മ, മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തറിയോ, സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. ഇതിന് കൃത്യമായ ലക്ഷ്യം തീരുമാനിക്കുകയും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ചിട്ടയായ പഠന പ്രവർത്തനത്തിലൂടെ അത് നേടിയെടുക്കാൻ ഓരോ കുട്ടിക്കും പ്രേരണ നൽകിയ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം പകരുന്നതായിരുന്നു. അതിനുശേഷം എല്ലാ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച് ക്ലാസ് PT യെയും തുടർന്ന് ഓഡിറ്റോറിയത്തിൽ ഫൈസ് സാറുടെ നേതൃത്വത്തിൽ തന്നെ ജനറൽ പാരന്റിംഗ് സെഷനും നടന്നു. ഓരോ രക്ഷിതാവിനും തങ്ങളുടെ കർത്തവ്യ ബോധം തൊട്ടുണർത്തിയ പ്രസ്തുത പരിപാടി രക്ഷിതാക്കളുടെ വർദ്ധിതമായ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. കുട്ടികളുടെ യഥാർത്ഥ പഠന നിലവാരം പരിശോധിക്കാനായി പ്രധാന വിഷയങ്ങളിൽ ബേസ് ലൈൻ പരീക്ഷ നടത്തി A, B, C, D, E എന്നീ 5 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോ വിഷയങ്ങളിലുള്ള പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ ഉടൻ ആരംഭിക്കും. വിജയഭേരിയുടെ ഭാഗമായി സാധാരണ നടക്കുന്ന മോർണിംഗ് ക്ലാസുകൾ അധ്യയന വർഷം തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ മുതൽ യൂണിറ്റ് ടെസ്റ്റുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രത്യേകമായി 15 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് ടീച്ചേഴ്സിന് പ്രത്യേകമായ ചുമതല കൊടുത്ത് മെൻറ്ററിംഗ് പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ജൂലൈ മാസത്തിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകൾ സന്ദർശിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് SSLC പരീക്ഷ വരെ ഓരോ മാസത്തിലും കൃത്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും പഠന പ്രവർത്തനങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സ്പേർട്ട് ക്ലാസ്സുകളും നൈറ്റ് ക്യാമ്പ് പഠന വീട് തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാലയം തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഏറെ ഫുൾ എ പ്ലസ്സുകളുടെ എണ്ണവും ഏറ്റവും കൂടുതൽ കുട്ടികൾ D+ന് മുകളിൽ വിജയം വരിക്കുന്ന ഒരു അധ്യയന വർഷമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തുടക്കം മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ലിറ്റിൽ ഗൈഡ്സിന് വേണ്ടി ഫർസീന.